വെജ് കൂട്ടിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീൻ വറുത്തതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ മീൻ വറുക്കുന്നതാണ്. പക്ഷെ ചില പൊടിക്കൈകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതീവ രുചികരമായി മാറും നമ്മൾ ഉണ്ടാക്കുന്ന മീൻ വറുത്തത്. അപ്പൊ നമുക്ക് ഇനി പ്രിപ്പറേഷൻസിലേക്ക് പോകാം. വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ചില പൊടിക്കൈകൾ അവസാന നിമിഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതീവ രുചികരമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് മീൻ വറുത്തത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിന്ന് വറുക്കാൻ വേണ്ടി പോകുന്നത് അയലയാണ്. നമുക്ക് ഈ പ്രിപ്പറേഷൻസ് ഏത് മീൻ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിന്ന് കിട്ടിയത് അയലയാണ്. അതിലേക്ക് ഞാനിപ്പോൾ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 teaspoon ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 1 teaspoon കുരുമുളക് പൊടി. നിങ്ങളുടെ വീട്ടിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ രുചികരം. ഞാൻ അങ്ങനെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണിത്. 1 teaspoon കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 tablespoon പച്ച വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി പോവുകയാണ്. കുരു നമ്മൾ ഇടേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാഴ്ച ഒരുപക്ഷെ തടസ്സമായി മാറും. കുരു ചേർക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കുകയാണ്. ഇനി ഇതൊന്ന് ശരിയായി വരുന്നതിന് വേണ്ടി 1 tablespoon വെള്ളവും കൂടി നിങ്ങൾ ഈ മസാല മിശ്രിതത്തിൽ ഒന്ന് ചേർക്കണം കേട്ടോ. 1 tablespoon വെള്ളവും കൂടി ചേർക്കുക. 1 tablespoon വെള്ളം നമ്മൾ ചേർത്തു. ഇനി നമുക്കൊന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ഈ ഒരു അരപ്പ് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയലയാണിപ്പോൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പൊന്ന് പിടിപ്പിക്കാം. ഇപ്പോൾ അയലക്കൊക്കെ നല്ല രുചിയുള്ള സമയമാണിപ്പോൾ. നമുക്ക് നന്നായിട്ടൊന്ന് ഈ അയലയിൽ ഈ അരപ്പൊന്ന് പിടിപ്പിക്കാം. ഈ അരപ്പൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് കിടക്കട്ടെ. അപ്പം നമ്മളുടെ ഈ അയില ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ഏകദേശം ഒരു 1 മണിക്കൂർ നമുക്ക് വിശ്രമിക്കാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണമെങ്കിൽ ആ മസാലയ്ക്ക് ഇതിലേക്ക് ഇറങ്ങി മീനിലേക്ക് ഇറങ്ങി നല്ല രുചി നൽകിയേയുള്ളൂ. ഇനി നമുക്ക് അയില വറുക്കാം. വറുത്തതിന് ശേഷമാണ് 1-2 പൊടിക്കൈകൾ ചെയ്യുകയാണെങ്കിൽ അതീവ രുചികരമായിട്ട് നിങ്ങൾക്ക് ഏത് മീനും നിങ്ങൾക്ക് വറുത്ത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 tablespoon വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. 4 tablespoon വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ മീനൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് മൊരിയത്തുള്ളൂ. അപ്പം 4 tablespoon വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മീനെ എടുത്ത് വറുക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനെ ഇടാം. തീ ഒന്ന് താഴ്ത്തി വെക്കണം കേട്ടോ. ചെറു തീയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു ഭാഗം മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം. നിങ്ങളെല്ലാവരും മീൻ വറുക്കാറില്ലേ? ഞാൻ പറഞ്ഞ പൊടിക്കൈ ഇതാണ്. കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇനി ഈ എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ സ്വാദൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങുമ്പോൾ
ഈ മീൻ വറുത്തത് അസാധ്യ രുചിയായി മാറും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ച് കൊച്ചുള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇതൊന്ന് ചതച്ചിട്ട് ഈ വറുത്ത ഒരു പുറം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നിങ്ങളിത് ചേർക്കുക. അല്ലെങ്കിൽ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഒരു പുറം നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നിങ്ങളിത് ചേർക്കുക. അപ്പോൾ ഈ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ സ്വാദ് ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങും. അതീവ രുചികരമായിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ മാറും. അവസാനം നിങ്ങൾക്ക് ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാനും പറ്റും. അതീവ രുചികരമായിരിക്കും. അപ്പോൾ ദേ നമ്മളുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് നിങ്ങൾ മീൻ വറുക്കുന്നവരായിരിക്കും. ഈ പൊടിക്കായി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്നോട് വിവരം പറയണേ. അപ്പോൾ ജെൻസൺ അച്ഛൻ്റെ രുചിക്കൂട്ടിൽ നിന്ന് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. വീണ്ടും നമുക്കൊരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഇത് സെർവിങ് ഡിഷിലേക്ക് ഒന്ന് പകർത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.